സർക്കാരിന് വേണ്ടി പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ പാലക്കാട് CPM ഏരിയ സെക്രട്ടറി വ്യാജരേഖ ചമച്ച മിച്ചഭൂമി തട്ടിയെടുത്തതായി അന്വേഷണ റിപ്പോർട്ട്. പുതുശ്ശേരി ഏരിയ സെക്രട്ടറി സുഭാഷ് ചന്ദ്രബോസാണ് വ്യാജരേഖയിലൂടെ മിച്ചഭൂമി സ്വന്തമാക്കിയതായി റവന്യൂ വകുപ്പ് കണ്ടെത്തിയത്. എന്നാൽ മിച്ചഭൂമി ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് സുഭാഷ് ചന്ദ്രബോസ് റവന്യൂ അധികൃതർക്ക് നൽകിയ മറുപടി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. രണ്ടായിരത്തി 2011 മാർച്ച് 28 കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി CP ദേവദാസിൽ നിന്ന് 1.34 ഹെക്ടർ കുളം 1,80,000 രൂപയ്ക്ക് CPM പുതുശ്ശേരി ഏരിയ സെക്രട്ടറി സുഭാഷ് ചന്ദ്രബോസ്, റെബിൻ ദാസ് എന്നിവർ തീറാധാരം നടത്തിയിരുന്നു. റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ഈ ഭൂമിയിൽ മിച്ചഭൂമിയും ഉൾപ്പെട്ടതായി കണ്ടെത്തി. എലപ്പുള്ളി സ്വദേശി സതീഷ് കുമാർ നൽകിയ പരാതിയെ തുടർന്നായിരുന്നു പരിശോധന. 1986 ഫെബ്രുവരി 8 പ്രദേശവാസിയായ അപ്പുച്ചാമയിൽ നിന്ന് മിച്ചഭൂമിയായി ഏറ്റെടുത്ത 1 ഏക്കർ 35 സെന്റ് ഭൂമി ഉൾപ്പെടുന്ന സ്ഥലമാണിതെന്ന് കണ്ടെത്തി. മിച്ചഭൂമിയായി ഏറ്റെടുത്ത സ്ഥലം രജിസ്റ്റർ ചെയ്ത് നൽകാൻ പാടില്ല എന്നിരിക്കെയാണ് ഭൂമി വിൽപ്പന നടന്നത്. റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ പൂർണ്ണമായും വ്യാജരേഖകൾ ചമച്ചാണ് മിച്ചഭൂമി തട്ടിയെടുത്തതെന്ന് വ്യക്തമാക്കുന്നു. ഈ കാലയളവിൽ സുഭാഷ് ചന്ദ്രബോസ് ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. പാലക്കാട് RDO സമർപ്പിച്ച റിപ്പോർട്ടിൽ ക്രമക്കേട് സംബന്ധിച്ച് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. മിച്ചഭൂമിയിൽ ഉൾപ്പെട്ട കുളത്തിന്റെ ഒരു വശം കനാലും മറുവശം വയലുമാണ്. പ്രദേശവാസികൾ കുളിക്കാനും കാർഷിക ജലസേചനത്തിനുമായി ഉപയോഗിച്ചിരുന്ന കുളമാണിത്. വ്യാജരേഖ ചമച്ചുള്ള ഭൂമി തട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് ആധാരം റദ്ദ് ചെയ്യണമെന്ന് പാലക്കാട് RDO ജില്ലാ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തു. എന്നാൽ ഇത് സംബന്ധിച്ച് സെപ്റ്റംബർ 29 നടന്ന സിറ്റിംഗിൽ സുഭാഷ് ചന്ദ്രബോസിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ മിച്ചഭൂമി ഉൾപ്പെട്ടിട്ടില്ലെന്ന് വിശദമാക്കി വിവിധ രേഖകൾ സമർപ്പിച്ചു. ഈ രേഖകൾ കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ഈ വിഷയത്തിൽ പുതുശ്ശേരി ഏരിയ സെക്രട്ടറിയായ സുഭാഷ് ചന്ദ്രബോസിനോട് പ്രതികരണം തേടിയെങ്കിലും ഒന്നും പറയാനില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ വേണമെന്ന ആവശ്യം ശക്തമാണ്. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രസാദ് ചേരുകയാണ്. പ്രസാദ്, നേരത്തെ നമ്മൾ ഈ രാഷ്ട്രീയ നേതാക്കളുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചും അവർ പുലർത്തേണ്ട സാമൂഹികമായ ധാർമ്മികതയും ഒക്കെയായി ബന്ധപ്പെട്ട എൽദോസ് കുന്നപ്പിള്ളിൻ്റെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തേയുള്ളൂ. അതിനുശേഷം ആണിപ്പോൾ പ്രസാദിൻ്റെ ഈ എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഈ രാഷ്ട്രീയ നേതാക്കളെല്ലാം വാക്കുകളിൽ വലിയ സാമൂഹിക ഉത്തരവാദിത്തത്തെക്കുറിച്ചൊക്കെ വാചാലരാകും, പക്ഷേ സ്വന്തം കാര്യത്തിൽ ഇങ്ങനെ വ്യാജരേഖകൾ ഉണ്ടാക്കുക, മിച്ചഭൂമി കൈവശപ്പെടുത്തുക, ഇതൊക്കെയാണ് ശീലം എന്നതാണ് മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ കാലഘട്ടത്തിലും അത് തുടരുന്നു. അത് തിരിച്ചറിഞ്ഞാൽ പോലും അത് സമ്മതിക്കാത്ത ഒരു പശ്ചാത്തലം. ഇനിയിപ്പോൾ ഈ കൂടുതൽ വിവരങ്ങൾ നൽകി ഈ കണ്ടെത്തലുകൾ തെറ്റാണ് എന്ന് സ്ഥാപിക്കാനുള്ള പുതിയ എന്തെല്ലാം വിവരങ്ങളാണ് നൽകാൻ സാധിക്കുമെന്ന് പറയുന്നത്? എന്തായാലും പ്രതികരണം ലഭിച്ചില്ല എന്ന് പ്രസാദ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അഭിലാഷ്, നമ്മൾ ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം നമുക്ക്, അതായത് നേരത്തെ ഉയർന്ന ആരോപണമാണ്, പക്ഷേ നമുക്ക് അന്വേഷണ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കഴിഞ്ഞ ദിവസമാണ് നമ്മളെ കൈവശം ലഭിക്കുന്നത്. അതിൽ എല്ലാവരും നടത്തിയ, അതായത് RDO അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പിലെ മറ്റു ഉദ്യോഗസ്ഥരെല്ലാം തന്നെ നടത്തിയ അന്വേഷണത്തിൽ എല്ലാവരും ഒരുപോലെ പറയുന്നത് ഇത് മിച്ചഭൂമിയാണ്. 1986 ഫെബ്രുവരി 8 പ്രദേശവാസിയായ അപ്പുച്ചാമയിൽ നിന്നും ഏറ്റെടുത്ത മിച്ചഭൂമി കൂടി ഉൾപ്പെട്ട കുളമാണ് ഇത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മിച്ചഭൂമിയിൽ കൃത്യമായി ആ റിപ്പോർട്ടിൽ, RDO റിപ്പോർട്ട് കൃത്യമായി പറയുന്നത് ഈ വ്യാജരേഖയിലൂടെ തട്ടിപ്പ് നടത്തിയാണ് ഈ ആധാരം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് വളരെ കൃത്യമായി പറയുന്നത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് 2011 അന്ന് സുഭാഷ് ചന്ദ്രബോസ് ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു, DYFI ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുമ്പോഴാണ് ഇത്തരം ഒരു ക്രമക്കേട് നടന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ തെളിയുന്നത്. എലപ്പുള്ളി സ്വദേശിയായ സതീഷ് കുമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് റവന്യൂ വകുപ്പ് ഇത്തരമൊരു അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിൽ ഈ മിച്ചഭൂമിയാണ് ഇതെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ അവിടുത്തെ ഏരിയ സെക്രട്ടറി കൂടിയായ സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതികരണത്തിന് ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം അതിന് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല.
അങ്ങനെയാണ് റവന്യൂ വകുപ്പിന്റെ കൂടുതൽ ഏതെങ്കിലും കൂടുതൽ നടപടികളിലേക്ക് പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് കഴിഞ്ഞ 29 നടന്ന സിറ്റിംഗിൽ സുഭാഷ് ചന്ദ്രബോസിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഇത് മിച്ചഭൂമി ഉൾപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമാക്കി ഒരു രേഖ സമർപ്പിക്കുന്നത്. എന്തായാലും ആ രേഖ കൂടി പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ആധാരം റദ്ദ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക. തുടക്കത്തിൽ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കൾ ഇത്തരം സംഭവങ്ങളിൽ കടുത്ത ഈ വളരെ ധാർമ്മികമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ മിച്ചഭൂമി തന്നെ വ്യാജരേഖയിലൂടെ തട്ടിയെടുത്തു എന്നൊരു ആരോപണം വരുന്നത്. ആ ആരോപണം റവന്യൂ വകുപ്പ് അന്വേഷിക്കുകയും അത് ശരിയാണെന്ന് കണ്ടെത്തുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ പ്രസാദിലേക്ക് വരാം. പ്രസാദ് തുടരുക. ഇപ്പോൾ ബി ജെ പി നേതാവ് ശ്രീ കൃഷ്ണകുമാർ ഉണ്ട്. കൃഷ്ണകുമാർ, ഈ മിച്ചഭൂമി വ്യാജരേഖയുണ്ടാക്കി തട്ടിയെടുത്തു എന്ന് തന്നെയാണ് അന്വേഷണത്തിൽ റവന്യൂ വകുപ്പ് അടക്കം നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ അപ്പോഴും അതിനെ മറികടക്കുവാനുള്ള നീക്കങ്ങൾ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കൾ തന്നെ സാമൂഹികമായി മറ്റുള്ളവർക്ക് മുന്നിൽ മാതൃകയാകേണ്ടവർ ആണ് ഇത്തരം പ്രവൃത്തികളിൽ വ്യാപൃതരാകുന്നത് എന്നത് എത്രത്തോളം സമൂഹത്തിന് തന്നെ ദോഷം ചെയ്യുന്ന ഒന്നാണ്. ഈ ഭൂമി 1986 സർക്കാർ അപ്പുച്ചാമി എന്നുള്ള ആളിൽ നിന്നും മിച്ചഭൂമിയായിട്ട് ഏറ്റെടുത്ത സ്ഥലമാണ്. അതെ, ആ മിച്ചഭൂമിയായിട്ട് സർക്കാർ ഏറ്റെടുത്ത ഭൂമിയാണ് വ്യാജരേഖ ചമച്ച് രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നത്. ഇപ്പൊ റവന്യൂ വകുപ്പും അതുപോലെ തന്നെ സ്പെഷ്യൽ താസിൽദാരും എല്ലാം നടത്തിയ അന്വേഷണത്തിൽ വളരെ വ്യക്തമായിട്ട് ഇത് വ്യാജരേഖ ചമച്ച് മിച്ചഭൂമി തട്ടിയെടുത്തതാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ആർ ഡി ഒവും അതുപോലെ തന്നെ കലക്ടറും എല്ലാം പ്രസ്തുത രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇത് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നത്. സി പി എമ്മിന്റെ ഒരു സാധാരണ വ്യക്തിയല്ല, സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിയാണ്, കേരളത്തിന്റെ ഭരണം കൈയാളുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് തന്നെ ഇത്തരത്തിൽ മിച്ചഭൂമിയും പാവങ്ങൾക്കായിട്ട് വിതരണം ചെയ്യാൻ മിച്ചഭൂമി അടക്കമുള്ള കാര്യങ്ങൾ തട്ടിയെടുക്കുന്ന സമയത്ത് ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടിയെടുക്കണം. സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം, ജില്ലാ സെക്രട്ടറി ഇതിൽ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കണം. കഴിഞ്ഞ കുറെ കാലമായിട്ട് പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഇത് സംബന്ധിച്ച വാർത്തകൾ വരുന്നുണ്ട്. ഒരു വ്യക്തി വിവരാവകാശ നിയമം കൊടുത്ത പ്രകാരം അന്വേഷിച്ച സമയത്ത് മാത്രമാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഉദ്യോഗസ്ഥന്മാരെ ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അതിൽ തുടർ നടപടികൾ തടസ്സപ്പെടുത്താനുള്ള ശ്രമമാണ് ഏരിയ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ഈ ശ്രീ കൃഷ്ണകുമാർ, ഇവിടെ ഈ മനുഷ്യനാകണം, മിച്ചമുള്ളത് പകുത്തു നൽകണം എന്നൊക്കെയുള്ള വിപ്ലവ ഗാനങ്ങളൊക്കെ കേട്ട് ആളുകൾ കോരിത്തരിക്കുമ്പോഴാണ് ഈ പാർട്ടിയുടെയൊക്കെ നേതാക്കൾ ഇത്തരത്തിൽ വലിയ തോതിലാണ് ഭൂമി സ്വന്തമാക്കി വെക്കുന്നത്. അത് നിയമപരമായി പണം നൽകി അല്ലെങ്കിൽ മറ്റൊരാളുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഭൂമിയൊക്കെയാണ് എങ്കിൽ ശരി, പക്ഷേ ഇത് മിച്ചഭൂമിയായ സ്ഥലം അത് വ്യാജരേഖയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ സ്വന്തമാക്കുമ്പോൾ അത് കൃത്യമായി ഈ രാഷ്ട്രീയ സംവിധാനങ്ങളെ അല്ലെങ്കിൽ പദവികളെ അടക്കം ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇതില് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി. കേരളത്തിൽ സ്വന്തമായിട്ട് ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത ആളുകൾക്ക് ഭൂമി നൽകി അവർക്ക് വീട് നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് ലൈഫ് പദ്ധതി. ഈ എലപ്പുള്ളി പഞ്ചായത്തിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ സ്വന്തമായിട്ട് ഭൂമിയില്ലാത്ത ആളുകൾ ഭൂമിക്കായിട്ട് പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിച്ച് കാലാകാലങ്ങളായിട്ട് കാത്തിരിക്കുന്ന സമയത്താണ് അവർക്ക് പതിച്ചു നൽകേണ്ട ഭൂമി പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു നേതാവ് വ്യാജരേഖ ചമച്ച് തട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തിയിട്ടുള്ളത്. ഇത് കേവലം ഒരു പഞ്ചായത്തിൽ മാത്രമല്ല, ഇതുപോലെ പാലക്കാട് ജില്ലയിൽ തന്നെ മുണ്ടൂര് പഞ്ചായത്തിൽ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസിനായിട്ട് പഞ്ചായത്തിന്റെ സ്ഥലം മതിൽ പൊളിച്ച് പഞ്ചായത്തിന്റെ സ്ഥലം കയ്യേറി വഴിയാക്കുന്ന സംഭവം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായി. ഇത്തരത്തിൽ വ്യാപകമായിട്ട് സർക്കാർ പൊതുസ്ഥലങ്ങൾ കയ്യേറുക, മിച്ചഭൂമികൾ കയ്യേറുക എന്നുള്ളത് ഒരു നയമാക്കിയിട്ട് സി പി എം മാറ്റിയിരിക്കുക. ശ്രീ കൃഷ്ണകുമാർ, ഈ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകേണ്ടതും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നാണ്. ഇതിപ്പോൾ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഒക്കെ പെട്ടവർ ഇത്തരത്തിലൊക്കെ കാണും. ഞാനിത് കുറ്റപ്പെടുത്തി പറയുന്നതല്ല, അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്കെതിരെ അവിടെ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു, അല്ലെങ്കിൽ ഇനിയും ഇത് തട്ടിയെടുക്കാനുള്ള നീക്കങ്ങൾ തുടരുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ തയ്യാറാകുമോ?
തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് മുണ്ടൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് വെച്ചിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ എലപ്പുള്ളി പഞ്ചായത്തിലെ മിച്ചഭൂമി മിച്ചഭൂമി വ്യാജരേഖ ചമച്ച് തട്ടിയെടുത്തതിനെതിരായിട്ടുള്ള വലിയൊരു പ്രക്ഷോഭം നിയമപരമായിട്ടും അതുപോലെ തന്നെ ജനകീയപരമായിട്ടുള്ള പ്രക്ഷോഭത്തിലൂടെയുള്ള സമരങ്ങളുമായിട്ട് ബി ജെ പി രംഗത്ത് വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതൊരു സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക് അർഹതപ്പെട്ട ഭൂമിയാണ്. അത് തട്ടിയെടുക്കുന്നതിന് ഒരു കാരണവശാലും ബി ജെ പി അനുവദിക്കില്ല. വളരെ നന്ദി കൃഷ്ണകുമാർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. വീണ്ടും പ്രസാദ് ചേരുന്നുണ്ട്. പ്രസാദ്, ഇന്നിപ്പോൾ പ്രതിഷേധമുണ്ട് എന്നാണ് ബി ജെ പി പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ടല്ല ഇത് പറയുന്നത്. എങ്കിൽ പോലും പ്രസാദ് സൂചിപ്പിച്ചതനുസരിച്ച് ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. സ്വാഭാവികമായും അവിടെ ആ അധികാരത്തെ പ്രയോജനപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് സാധ്യതയുണ്ട്. ഇവിടെ ഈ സുഭാഷ് ചന്ദ്രബോസ് മാത്രമല്ലല്ലോ ഇതിൽ പ്രതികളായി വരേണ്ടത്. സുഭാഷ് ചന്ദ്രബോസിന് ഒത്താശ ചെയ്തു കൊടുത്ത ശമ്പളം കൈപ്പറ്റുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടാകും, ഏജന്റുമാരായി വർത്തിച്ചവരുണ്ടാകും, വ്യാജരേഖകൾ ചമച്ചവരുണ്ടാകും. അവരൊക്കെ കൃത്യമായി നിയമ സംവിധാനങ്ങൾക്ക് മുന്നിലേക്ക് വന്നിട്ടുണ്ടോ? ഈ ഭൂമി തിരിച്ചു പിടിക്കുക എന്നതിൽ ഒതുങ്ങുകയാണോ ഈ നടപടി? മറ്റ് നടപടികൾ, അതായത് കുറ്റം ചെയ്തിട്ടുണ്ടല്ലോ അവിടെ കുറച്ചാളുകൾ, അങ്ങനെയാണല്ലോ ഈ ഭൂമി മിച്ചഭൂമി ഇയാളുടെ കയ്യിലേക്ക് എത്തുന്നത്. ആ കുറ്റക്കാർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ നടക്കുന്നുണ്ടോ? അതിൻ്റെ വിവരങ്ങൾ ലഭ്യമാണോ പ്രസാദ്? അഭിലാഷ്, നിലവിൽ ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിയും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യപ്പെടുന്നില്ല. അതിൽ ആകെ പറയുന്നത് ആർഡിഒ കൊടുത്ത റിപ്പോർട്ടിൽ ഇത് വ്യാജരേഖയിലൂടെയാണ് ഇതിന്റെ ആധാരം നടത്തിയത് എന്നതാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആധാരം റദ്ദാക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജില്ലാ കലക്ടർക്ക് ആർഡിഒ റിപ്പോർട്ട് നൽകുന്നത്. അതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിരുന്നു കഴിഞ്ഞ 29 സെപ്റ്റംബർ 29 ഹിയറിംഗ് നടന്നത്. ആ സമയത്താണ് കൂടുതൽ രേഖകൾ ഇത് മിച്ചഭൂമിയല്ല എന്നും എന്ന് വിശദമാക്കിക്കൊണ്ടുള്ള കുറച്ച് രേഖകൾ സുഭാഷ് ചന്ദ്രബോസിന്റെ അഭിഭാഷകൻ ഹാജരാക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ആ രേഖകൾ കൂടി പരിശോധിച്ചതിന് ശേഷം ആധാരം റദ്ദാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാം എന്നതാണ് അധികൃതർ പറയുന്നത്. തുടക്കത്തിൽ അഭിലാഷ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് ഇത്തരമൊരു ആധാരം നടത്തുന്നതിന് വേണ്ടി ക്രമക്കേട് വരുത്തിയ അല്ലെങ്കിൽ ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി നടപടി ആവശ്യമാണ്. പക്ഷേ അത്തരം റിപ്പോർട്ടുകളിലൊന്നും തന്നെ അക്കാര്യം വ്യക്തമാക്കുന്നില്ല. അത് മാത്രമല്ല, ഇതിപ്പോൾ കൂടുതൽ രേഖകൾ ഹാജരാക്കിക്കൊണ്ട് ഈ കേസ് അല്ലെങ്കിൽ ഈ അത് അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നു എന്നുള്ള ആരോപണവും ശക്തമാണ്. പി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കൂടി ഈ ഘട്ടത്തിൽ ചേരുന്നുണ്ട്. ശ്രീ തങ്കപ്പൻ, ഇവിടെ ഇദ്ദേഹം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചോ എന്നതൊന്നും അറിയില്ല. പക്ഷേ എങ്കിൽ പോലും ആർ ഡി ഒയുടെ റിപ്പോർട്ടിലടക്കം പറയുന്നത് കൃത്യമായി ഭൂമി വ്യാജ രേഖകൾ ഉൾപ്പെടുത്തിയാണ് ആധാരം നടന്നിട്ടുള്ളത്. റവന്യൂ വകുപ്പ് നടത്തിയ പരിശോധനയിലടക്കം ഇത് മിച്ചഭൂമിയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അത് സംബന്ധിച്ച് നൽകുന്നില്ല. അതെത്രത്തോളം ഗുരുതരമായ ഒന്നാണ്? അതിൽ ഈ കള്ളത്തരം കണ്ടുപിടിച്ച അവിടുത്തെ വില്ലേജ് ഹൗസിന് ആദ്യം സ്ഥലം മാറ്റി. അവിടെ സതീഷ് എന്ന് പറയുന്ന ലോക്കലായിട്ടൊരു വില്ലേജ് ഓഫീസർ വ്യക്തമായിട്ട് അറിയാമായിരുന്നു മിച്ചഭൂമിയാണെന്നത്. അയാളെ ആദ്യമേ സ്ഥലം മാറ്റി. അതിന്റെ അയാൾ സ്ഥലം മാറ്റി. അയാൾക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ആ ഉദ്യോഗസ്ഥനെ ഇവർ ഉടൻ സ്ഥലം മാറ്റി. രണ്ട്, ഇത് ചെയ്ത ആളുകൾക്കെതിരെ നടപടി വേണം, ഇല്ലെങ്കിൽ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇവരുടെ രാഷ്ട്രീയ സ്വാധീനം തന്നെയാണ്. അതാണ് നേരത്തെ ഈ പ്രസാദ് ആ റിപ്പോർട്ട് സൂചിപ്പിക്കുമ്പോൾ, ഞങ്ങളുടെ പ്രതിനിധി പ്രസാദ് അവിടെ നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിലൊന്നും ഈ ഉദ്യോഗസ്ഥരെ കുറിച്ചൊന്നും പരാമർശിച്ച് കാണുന്നില്ല എന്നാണ് പ്രസാദ് പറയുന്നത്. ഇത് ചെയ്ത് കൊടുത്ത ഉദ്യോഗസ്ഥന്മാരെ ആദ്യം സസ്പെൻഡ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇത് 100% ഇത് അപ്പുച്ചാമി പറയുന്ന ഒരു ആളുകടിയായിരുന്നു മിച്ചഭൂമി. ഇവരുടെ തൊട്ട് വീടുകാരൻ ജയൻ പറയുന്ന അയാളുടെ അച്ഛൻ അപ്പുച്ചാമി പറയുന്ന ഒരാളുടെയായിരുന്നു ഈ ഭൂമി. ഇത് ഇവര് വ്യാജരേഖ ഈ ഉദ്യോഗസ്ഥന്മാര് മുഖാന്തരം ഉണ്ടാക്കിയിരിക്കുക. അത് കണ്ടുപിടിച്ച ഉദ്യോഗസ്ഥനായ സതീശൻ പറഞ്ഞ വില്ലേജ് ഓഫീസർ ഉടൻ സ്ഥലം മാറ്റിയത്, അയാൾ ലോക്കൽ വില്ലേജ് ഓഫീസറായിരുന്നു. ഇത് രാഷ്ട്രീയ സ്വാധീനം തന്നെയാണ്. അത് ഇവിടെ മാത്രമല്ല, മൊത്തമായിട്ട് ആ സെക്രട്ടറിയെ കുറിച്ചും ഏരിയ സെക്രട്ടറിയെ കുറിച്ചും മുഴുവൻ അന്വേഷിച്ചാൽ അയാളുടെ സ്വത്തിനെ കുറിച്ച് അയാൾ ഉണ്ടാക്കിയത് ഇത് മാത്രമൊന്നുമല്ല, ധാരാളം കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ന്യൂസ് അന്വേഷിച്ചാൽ വ്യക്തമായിട്ട് അറിയാം. തീർച്ചയായും പ്രസാദ് ഇക്കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. പ്രസാദ് അന്വേഷിക്കുകയും ചെയ്യും. ഒപ്പം താങ്കളോടുള്ള മറ്റൊരു ചോദ്യം, ഈ പലപ്പോഴും രാഷ്ട്രീയ എതിരാളികൾ ഇത്തരത്തിൽ ഒക്കെ കൃത്രിമം നടത്തുകയോ മിച്ചഭൂമി തട്ടിയെടുക്കുകയോ ചെയ്യുമ്പോഴൊക്കെയാണ് പ്രതിഷേധങ്ങൾ ഉയരുക. സ്വന്തം പാർട്ടിയിൽപ്പെട്ടവർക്കൊക്കെ എതിരെയാണ് ഈ വാർത്ത പറയും. ഞമ്മൾക്കിപ്പോ സ്വന്തം പാർട്ടിക്കാരാണ് ഞാൻ ആദ്യം പറയുന്നത്, ഞങ്ങളായിരിക്കും.
ഈ അഴിമതി കാണിച്ച ആരായാലും ഒരു കാരണവശാലും അവനോട് നമ്മൾ ദയാദാക്ഷിണ്യം കാണിക്കില്ല. ഇപ്പോൾ എന്റെ ചോദ്യം, താങ്കളുടെ പ്രസ്ഥാനത്തിന്റെ വിയോജിപ്പും എതിർപ്പും പ്രതിഷേധവും ഒക്കെ ഈ വിഷയത്തിനുണ്ടാകുമോ എന്നുള്ളതാണ്. ഉറപ്പുണ്ടാവും, ഉറപ്പായിണ്ടാവും, ഷൂറായിണ്ടാവും. ഞങ്ങൾ ഈ ഭാരത് ജോഡോ യാത്രയിലായിരുന്നു, ആ സമയത്തായിരുന്നു അറിഞ്ഞത്. അപ്പൊ ഞങ്ങൾ ആ തിരക്കിലാക്കി പോയിന്നേ ഉള്ളൂ. 100% ഇത് പ്രതിഷേധം അവിടെ ഉണ്ടാവും, ശക്തമായ പ്രതിഷേധം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ശ്രീ തങ്കപ്പൻ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഇ എൻ സുരേഷ് ബാബു, CPM ജില്ലാ സെക്രട്ടറി, ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സുരേഷ് ബാബു, ഈ ഭൂമി തട്ടിയെടുത്തതാണ് എന്ന് റവന്യൂ വകുപ്പ് തന്നെ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അപ്പോഴും ഇക്കാര്യം അംഗീകരിക്കുന്നില്ല. ഈ പാർട്ടി നേതാക്കൾ തന്നെ ഇത്തരത്തിൽ ഭൂമി തട്ടിയെടുക്കുക എന്നതൊക്കെ പാർട്ടിക്ക് വലിയ നാണക്കേടല്ലേ? ഹലോ, പറഞ്ഞോട്ടെ. ആ സുരേഷ് ബാബു, എന്റെ ചോദ്യം കേട്ടുവെങ്കിൽ പറയാം. ആ കേട്ടോ, ഇതില് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ മുമ്പില് ഒരു പരാതിയായിട്ടൊന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഇനിയിപ്പോ ഇത്തരം കാര്യങ്ങൾ, ഇതില് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതാപരമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങള് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു രീതി അനുസരിച്ച് ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഭൂമി തട്ടിയെടുക്കുന്നത് ആരാണെങ്കിലും ഏത് തലത്തിലുള്ളവരാണെങ്കിലും അത്തരം കാര്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയല്ല ഞങ്ങള്. അത് വേണ്ട വിധത്തിൽ പരിശോധിച്ച് നിങ്ങളുടെ എല്ലാം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് എന്ന് പരിശോധിക്കും. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ഈ പറയുന്ന ആരോപണത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ ആ നിലയ്ക്ക് തന്നെ അതിൻ്റെതായിട്ടുള്ള സംഘടനാപരമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ, അല്ല ഞാൻ പറഞ്ഞോട്ടെ, ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ ഇത്തരം കാര്യങ്ങള് ഒരു പരാതിയും ലഭിച്ചിട്ടില്ല. ആരാണ് സുരേഷ് ബാബു പരാതി നൽകേണ്ടത്? അല്ല ഞാൻ പറയട്ടെ, ഇപ്പോ നിങ്ങളിപ്പോ ഇങ്ങനെ ഒരു വാർത്ത ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഇതിന് ബന്ധപ്പെട്ട ഈ ഭൂമി തട്ടിയെടുത്തു എന്ന് പറയുന്ന ആളുകൾക്ക് ആരെങ്കിലും ഒരാളുടെ ഭൂമി ആയിരിക്കുമല്ലോ തട്ടിയെടുത്തത്. അതെ, താങ്കൾ പറയുന്നത് മനസ്സിലായി. പക്ഷെ താങ്കൾ പറയുന്നത് അനുസരിച്ച് താങ്കളുടെ പാർട്ടിക്ക് മുന്നിലേക്ക് ആരാണ് പരാതി കൊണ്ടി നൽകേണ്ടത് എന്നുള്ളതാണ് ഒരു സംശയം. ഈ വിഷയത്തിൽ പരാതി ഉള്ളത് അവരല്ലേ തരേണ്ടത്? അത് പാർട്ടിക്കല്ലല്ലോ നൽകേണ്ടത്. ഇവിടെ ഒരാൾ നിയമപരമായി ഈ വിഷയത്തിൽ സമീപിച്ചു. പ്രസാദ് കേൾക്കാമെങ്കിൽ ആ പരാതി നൽകിയത് ആരായിരുന്നു? അഭിലാഷ്, ഇത് എലപ്പുള്ളി സ്വദേശി സതീഷ് കുമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് റവന്യൂ വകുപ്പ് അന്വേഷണം നടത്തുന്നത്. അങ്ങനെ റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ RDO, ഡെപ്യൂട്ടി തഹസിൽദാർ, അങ്ങനെ റവന്യൂ വകുപ്പിലെ വിവിധ ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ ജില്ലാ കലക്ടർക്ക് നൽകിയ അന്വേഷണത്തിലാണ് ഇത് വ്യാജരേഖയിലൂടെയാണ് ഈ ആധാരം നടത്തിയിട്ടുള്ളത് എന്നാണ് ആദ്യം കൊടുത്തിട്ടുള്ള റിപ്പോർട്ട്. അങ്ങനെ ആധാരം റദ്ദാക്കാൻ വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ്. അതിന്റെ ഹിയറിംഗ് സുരേഷ് ബാബു കേട്ടല്ലോ. അതായത് ഈ പരാതിക്കാരൻ താങ്കളുടെ പ്രസ്ഥാനത്തിൽ വന്ന് പരാതി നൽകണമെന്നാണോ താങ്കൾ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞ പരാതി ഇല്ലാതെ ഞങ്ങള് പരാതി ഉണ്ടോ എന്ന് അന്വേഷിച്ചു പോകാൻ പറ്റുമോ? അല്ല, താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട ഒരാൾ, അത് സതീഷ് എന്ന് പറയുന്ന ആള്, പരാതി ഞങ്ങളുടെ മുമ്പിൽ ഇല്ല. അങ്ങനെ വന്നാൽ ഞങ്ങൾ പരിശോധിക്കും. അതായത് പ്രസാദ്, ഈ പറയുന്ന ആള് ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു, അതോടൊപ്പം ഇപ്പോൾ അദ്ദേഹത്തിന് പദവിയുണ്ടോ പ്രസാദ്? ഇപ്പോൾ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അംഗമല്ല, ഇപ്പോൾ അദ്ദേഹം CPM ജില്ലാ കമ്മിറ്റി അംഗവും പുതുശ്ശേരി ഏരിയ സെക്രട്ടറിയുമാണ് ഈ സുഭാഷ് ചന്ദ്ര ബോസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നേതാക്കളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, അയാൾ ഭൂമിയൊക്കെ തട്ടിയെടുത്താൽ പരാതി വന്നാൽ മാത്രമാണോ ശ്രീ സുരേഷ് ബാബു ഇതൊക്കെ പരിശോധിക്കേണ്ടത്? പാർട്ടിയുടെ ഒരു നിലപാടാണോ? ഞാനൊരു കാര്യം അങ്ങനെ ചോദിക്കട്ടെ. ഞങ്ങളുടെ പാർട്ടിയിൽ വിവിധ തലങ്ങളിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ഓരോ തക്കാക്കളുണ്ട്. അതെ, ആ തക്കാക്കളുടെ അല്ല സ്വത്ത് വിവരങ്ങൾ ഞങ്ങളുടെ പാർട്ടി മെമ്പർഷിപ്പ് സ്ക്രൂട്ടിനി ഉണ്ടാകുമ്പോൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തും. അതാണ് ഞങ്ങളുടെ ഒരു സംവിധാനം. അതിൽ നിന്നും വ്യത്യസ്തമായ എന്തെങ്കിലും കാര്യങ്ങൾ, ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പരിശോധിക്കുക ചെയ്യാം. ശ്രീ സുരേഷ് ബാബു, എന്റെ ഒരു സംശയം, താങ്കളുടെ പാർട്ടിയുടെ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഇത് സർക്കാരിന്റെ ഒരു ഭൂമി തട്ടിയെടുത്താൽ ഇതിപ്പോൾ ആരാണ് റവന്യൂ മന്ത്രി വന്ന് താങ്കൾക്ക് പരാതി നൽകണമോ? എന്താണത്? മനസ്സിലാകുന്നില്ല. പൊതുജനത്തിനും ആരാണ് പരാതി നൽകേണ്ടത്? താങ്കൾ തന്നെ പറയൂ. താങ്കൾക്ക് അല്ല, ഇതൊരു വ്യാഖ്യാനവുമില്ല. താങ്കളോട് പരാതി അല്ല, പരാതി വേണമെന്നല്ല ഇതിനർത്ഥം. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ മുമ്പിൽ ഒരു പരാതി ഇല്ല. റവന്യൂ മന്ത്രിയോ റവന്യൂ ഉദ്യോഗസ്ഥരോ പരാതി തരണമെന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഞങ്ങളുടെ മുമ്പിൽ ഏതൊരു
പാർട്ടി മറ്റേ പ്രവർത്തകരെ കുറിച്ചും പരാതി ഇല്ലാതെ ഞങ്ങൾ പോയിട്ട് നിങ്ങളെ കുറിച്ച് ഒരാളുകളെ കുറിച്ച് പരാതി ഉണ്ടോ എന്നാണോ അന്വേഷിക്കേണ്ടത്? അല്ല, നിങ്ങൾ ഈ പറയുന്ന പരാതിക്കാരൻ സതീശൻ, ആ പരാതിയുടെ ഒരു കോപ്പി ഞങ്ങളുടെ പാർട്ടി മറ്റേ കേന്ദ്രത്തിൽ എത്തിക്കുകയാണ്. ഞങ്ങൾ സ്വാഭാവികം ഞങ്ങളുടെ പാർട്ടി, നിങ്ങളുടെ പാർട്ടിയിൽ ബന്ധമുണ്ടാകണമെന്നില്ല, നിങ്ങളുടെ പാർട്ടിയിൽ വിശ്വാസം ഉണ്ടാകണമെന്നില്ല. എന്റെ ചോദ്യം താങ്കൾ ശ്രദ്ധിച്ചു അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് വിശ്വാസമുള്ള കേന്ദ്രം നിയമപരമായി പോട്ടെ, നിയമപരമായി കണ്ടെത്തിയ ഭൂമി ഗവൺമെന്റ് പിടിച്ചെടുത്തോട്ടെ. ആ അതായത് അപ്പോൾ ഈ തട്ടിപ്പ് നടത്തിയവർ പാർട്ടിയിൽ തുടരുന്നതിൽ പ്രശ്നമൊന്നുമില്ല, ഒരാൾ പരാതി നൽകിയാൽ മാത്രമാണ് പ്രശ്നമുള്ളത്. നിങ്ങൾക്കിപ്പോ ഈ ഭൂമിയുടെ തട്ടിപ്പ് നടത്തിയത് കണ്ടെത്തി ഭൂമി പിടിച്ചെടുക്കണമെന്നാണോ, അതാ ആ നടത്തിയ ആളെ പാർട്ടി എന്തേ നടപടിയെടുത്തില്ല എന്നാണോ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? പാർട്ടി എന്തേ നടപടിയെടുത്തില്ല എന്ന് തന്നെയാണ് ശ്രീ സുരേഷ് ബാബു. കാരണം അങ്ങനെയാണെങ്കിൽ പാർട്ടി നടപടിയെടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പരാതിയും മറ്റും അന്വേഷണം ഒക്കെ ഉണ്ട്. അതൊന്നും ഞങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്, വ്യക്തമാക്കിയത്. അതായത് ഈ പരാതി ഇല്ല എങ്കിൽ ഏതൊരാൾക്കും ഇത്തരത്തിൽ എന്ത് തട്ടിപ്പ് നടത്തുന്നവർക്കും പാർട്ടിയിൽ തുടരാം. അല്ല, പരാതി ഇല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയാ പോയി അന്വേഷിച്ചത്? ഒരു പരാതി ഇല്ലാത്ത, അതാണ് സാർ ഞാൻ എന്റെ ചോദ്യം അതാണ്. അതായത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ്, സി പി എമ്മിന്റെ രാഷ്ട്രീയ നേതാവിനെതിരെ പരാതി ഉയരാൻ പശ്ചാത്തലത്തിൽ അയാൾക്ക് എന്ത് തട്ടിപ്പുമായി മുന്നോട്ട് പോകാം? ഞാൻ പറഞ്ഞു, ഈ നാട്ടില് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഗവൺമെന്റ് സംവിധാനങ്ങളുണ്ടല്ലോ. അതിപ്പോ സി പി എമ്മിന്റെ ഏത് ഉയർന്ന നേതാവാണെങ്കിലും ഏത് തലത്തിലുള്ള നേതാവാണെങ്കിലും അന്വേഷിച്ചോട്ടെ, അന്വേഷിച്ച് അവർ കണ്ടെത്തി ആ ഭൂമി പിടിച്ചെടുത്തോട്ടെ. ആ സമയത്ത് ഞങ്ങളുടെ മുമ്പിൽ വരുന്നതിനനുസരിച്ച് ഞങ്ങള് അത്തരം കണ്ടെത്തലുണ്ടെങ്കിൽ ഞങ്ങൾ അത് പരിശോധിക്കാം. അല്ലാത്തടത്തോളം ഇതിൽ വിഷയത്തിൽ ഇടപെടേണ്ടതില്ല. നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് പരിശോധിക്കാം. ഒരിക്കലുമല്ല, ഞങ്ങൾ പറയുന്നതനുസരിച്ചല്ല. ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ ആ പാർട്ടിയിൽപ്പെട്ട ഒരു നേതാവിനെതിരെ ഇത്തരത്തിലൊരു റവന്യൂ വകുപ്പ് തന്നെ കണ്ടെത്തൽ നടത്തുന്നു. അയാളുടെ കൈവശമിരിക്കുന്ന ഭൂമി വ്യാജരേഖ ചമച്ചാണ് ആ ഭൂമി സ്വന്തമാക്കിയത് എന്ന് കണ്ടെത്തുന്നു. അത് അങ്ങനെ ഒരാൾ പാർട്ടി നേതാവായി തുടരുന്നു, അതിൽ ഒരു ധാർമ്മികതയ്ക്കും പ്രശ്നമില്ല എന്ന് താങ്കൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനെയല്ല ഞാൻ ചോദ്യം ചെയ്തത്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയുന്നതല്ലേ, നിങ്ങൾ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞതല്ല സാർ. ഇത് അന്വേഷണത്തിലൂടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയതാണ്. അവരോട് നിയമപരമായി നടപടിയെടുക്കാൻ പറയൂ. അപ്പൊ ഞങ്ങള് നിയമപരമായി നടപടിയെടുക്കുന്ന ഒരാളെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടി അല്ലല്ലോ ഇത്. ഈ നിലപാടാണ് ഇപ്പോൾ ഇപ്പോൾ നമുക്കറിയാമല്ലോ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്ന ഒരു എം എൽ എയുമായി ബന്ധപ്പെട്ടാണ്. അവിടെ ഇതാ സി പി എമ്മിന്റെ നേതാക്കളൊക്കെ പറയുന്നു ഇത് ധാർമ്മികമല്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ കോൺഗ്രസിൽ പരാതി ലഭിച്ചിട്ടില്ല, കോൺഗ്രസിലേക്ക് ഈ ഈ യുവതി പരാതി നൽകിയില്ല, അതുകൊണ്ട് എന്താ പറയാ, ഈ കുന്നപ്പള്ളിനെതിരെ ഒരു നടപടിയും ഒന്നും എടുക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തെ പാർട്ടി ഉൾക്കൊള്ളുമോ, താങ്കൾ ഉൾക്കൊള്ളുമോ? നിങ്ങൾ നിങ്ങൾ എന്തായാലും നിങ്ങളെ ഈ താരതമ്യം ചെയ്ത് എന്തായാലും കലക്കി, അതാണ് നിങ്ങളുടെയൊക്കെ രീതികൾ. അല്ല, ബലാത്സംഗം ചെയ്ത കുറ്റത്തിന് കേസെടുത്ത ഒരു കോൺഗ്രസിന്റെ എം എൽ എയുടെ ഇന്ന് കേരളമാകെ ചർച്ച ചെയ്യുന്ന വിഷയവും പുതുച്ചേരി പഞ്ചായത്തിൽ ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ മുമ്പിൽ ഇല്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു അത് എന്നാണ് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ള, മുമ്പിൽ വന്നാൽ പരിശോധിക്കും. അപ്പൊ നിങ്ങളുടെയൊക്കെ പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെയൊക്കെ രീതികൾക്ക് അനുസരിച്ച് പരിശോധിക്കുമല്ലോ. അതായിരുന്നു ഞങ്ങളുടെ പാർട്ടി, അല്ലാതെ പോരാട്ടം. അങ്ങനെ താങ്കൾ ഇതുവരെയും പറഞ്ഞില്ല ശ്രീ സുരേഷ് ബാബു. അതായത് ഇത് പരിശോധിക്കാമെന്ന് പോലും താങ്കൾ ഈ ഈ ചർച്ച ഇത്രയധികം ചോദ്യം ഞാൻ താങ്കളോട് ചോദിക്കുമ്പോൾ പോലും ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല. ഈ പരാതി ഇല്ലാത്തടത്തോളം അതിന് സംവിധാനമുണ്ട് എന്നൊക്കെയാണ് താങ്കൾ പറഞ്ഞത്. ഈ വാർത്ത പുറത്തു വരുമ്പോൾ പോലും ഈ വാർത്തയുടെ അടിസ്ഥാനത്തിലെങ്കിലും ഞങ്ങൾ ഇത് പരിശോധിക്കാം, ഞങ്ങളുടെ ഒരു നേതാവാണ്, പ്രധാനപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന ആളാണെന്ന് താങ്കൾ പറഞ്ഞില്ല. എനിക്ക് നിങ്ങളുടെ പ്രശ്നമോ ന്യൂസ് എയ്റ്റീന്റെ പ്രശ്നമോ ഞങ്ങളുടെ റിപ്പോർട്ടറുടെ പ്രശ്നമോ ഒന്നും അല്ല. ന്യൂസ് എയ്റ്റിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അയാളുടെ ഭൂമി തട്ടിയെടുക്കലിന്റെ വിഷയം വസ്തുതാപരമോ ഇല്ലയോ എന്നല്ലതാ, അയാൾക്ക് എന്ത് നടപടി എന്നാണ് നിങ്ങൾ ആദ്യം തന്നെ ചോദിക്കുന്നത്. വസ്തുതാപരമെന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഇവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ് വസ്തുതാപരമെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അത്തരം കാര്യങ്ങളല്ല ഞങ്ങളുടെ പാർട്ടി രീതി അനുസരിച്ച് പരിശോധിക്കും. റൈറ്റ്, വളരെ നന്ദി ശ്രീ സുരേഷ് ബാബു പ്രതികരിച്ചതിന്. പ്രസാദും ശ്രദ്ധിച്ചു കാണും. അതാണ്, അതായത് പരാതിയായി നൽകണം ആരെങ്കിലും, അപ്പോൾ അന്വേഷിക്കാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇത് പരിശോധിക്കാമെന്നൊക്കെ. അപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളുമായൊക്കെ മുന്നോട്ട് പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല, ഇത് പരാതിയൊക്കെയായി ആരെങ്കിലും വന്നാലേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഭൂമി തട്ടിയെടുക്കാം, അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തുന്നതിലൊന്നും പരാതിക്കാരില്ല എങ്കിൽ ഇതാണ് സാഹചര്യമെന്നാണോ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ
എതിർപ്പുകളോ ഒക്കെ ഉയർന്നിരുന്നോ പ്രസാദ്? അഭിലാഷ്, തുടക്കത്തിൽ ഇത് ഇത്തരമൊരു ആരോപണം ഉയർന്ന ഘട്ടത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പ്രാദേശികമായ ചില പ്രതിഷേധങ്ങൾ ഉയർന്നു എന്നതല്ലാതെ ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം കാര്യമായ പ്രതിഷേധങ്ങളൊന്നും തന്നെ ഉയർന്നിട്ടില്ല. നമ്മൾ പറഞ്ഞു, ഈ റവന്യൂ വകുപ്പിന്റെ വിവിധ തലങ്ങളിൽ നടത്തിയ അന്വേഷണത്തിന്റെ തുടർന്നാണ് ജില്ലാ കലക്ടർക്ക് അത്തരമൊരു റിപ്പോർട്ട് കൊടുക്കുന്നത്. ഈ റിപ്പോർട്ടിലുള്ള പ്രധാന ശുപാർശ എന്ന് പറയുന്നത് ആധാരം റദ്ദ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണം എന്നതായിരുന്നു. ആ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഹിയറിംഗ് നടത്തുന്നത്. അങ്ങനെയാണ് ഈ ആരോപണ വിധേയനായ സുഭാഷ് ചന്ദ്രബോസിൽ നിന്നും വിശദീകരണം തേടുന്നത്. സുഭാഷ് ചന്ദ്രബോസിന്റെ അഭിഭാഷകൻ ഈ പറയുന്ന റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തലിനെ തള്ളിക്കൊണ്ട് ഞങ്ങൾ മിച്ചഭൂമി കൈയേറിയിട്ടില്ല എന്നും ചില രേഖകൾ കൂടി ഹാജരാക്കാനുണ്ട് എന്ന് പറഞ്ഞ് ചില രേഖകൾ ഹാജരാക്കുന്നു. ആ രേഖകൾ പരിശോധിക്കാനാണ് പിന്നീട് കലക്ടർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ പരിശോധനകൾക്ക് ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കും. എന്തായാലും ഇതുവരെ നടത്തിയ റവന്യൂ വകുപ്പിന്റെ അന്വേഷണത്തിൽ ജില്ലാ കലക്ടർക്ക് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നത് ഈ ഭൂമി മിച്ചഭൂമിയിൽ കൂടി ഉൾപ്പെട്ട ഭൂമിയാണ് വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ആധാരം റദ്ദാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് കൊടുത്തിട്ടുള്ള റിപ്പോർട്ട്. റൈറ്റ്, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും നിലവിൽ ഈ പാർട്ടി നേതാവുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് മുന്നിലുള്ള വിഷയമല്ല എന്നായിരുന്നു പാർട്ടിയുടെ ജില്ലാ നേതൃത്വം തന്നെ അറിയിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ഇതിനെ ഏത് നിലയിലാണ് പാർട്ടി നോക്കിക്കാണുന്നത് എന്നതടക്കമുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വാർത്തകൾ തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണാം.